നമ്മളുടെ പ്രിയങ്കരനായ വാത്സല്യനിധിയായ കൺകണ്ട ദൈവമായ വലിയ അപ്പച്ചൻ നമ്മെ വിട്ടകന്നിരിക്കുകയാണ്. ആർക്കണ്ട ഇന്നത്തെ കുറി? നമ്മുടെ ജർമ്മനിയിലെ സബാട്ടിയുടെ അപ്പന. അതിനങ്ങ് ഒരു കുടിയും വലിയുമില്ലാത്ത ആളായിരുന്നല്ലോ. അയാള് വേഗം പോയി. നമ്മെ വിട്ടകന്നിരിക്കുകയാണ് നമ്മുടെ വാത്സല്യനിധിയായ പിതാവ്. പ്രിയ പുത്രൻ, നമ്മെ വിട്ടകന്നിരിക്കുകയാണ് ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി. നമ്മളെല്ലാം പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ വിനീതമായി അറിയിച്ചു കൊള്ളുന്നു. ഈ നാടിന്റെ സ്വന്തം മരോട്ടിക്കപ്പറമ്പിൽ ഇട്ടിയച്ചൻ നമ്മെ വിട്ടകന്നിരിക്കുകയാണ്. പ്രിയ നാട്ടുകാരെ, അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് വൈകിട്ട് കാണട്ടോ. കൊളസ്ട്രോളും ഷുഗറും വരാതിരിക്കാൻ വേണ്ടി ജൈവ പച്ചക്കറി മാത്രം കഴിച്ച ആളാ. ഓണ പോക്ക് കണ്ടില്ലേ, ഭയങ്കര ഫീലിംഗ്സ് ആയി പോയി. ഈ ഒരു പൈന്റ് വാങ്ങിച്ചോളൂ. ചുമ്മാ തിരിന്നേ, സങ്കടങ്ങളല്ലടാ. നീലിക്കല്ലേ, കാറിന്റെ സ്റ്റിയറിംഗിന് പകരം വിമാനത്തിലേതുപോലെ കൺട്രോൾ സ്റ്റിക്ക് ആക്കാനുള്ള ഡിസൈനാണ്. എന്നിട്ട് എന്താ കാരണം? അവന്മാരത് കീറി കളഞ്ഞാണ്. എടാ, അല്ലേലും ജീൻസ് വിട്ടു ഇംഗ്ലീഷും പറഞ്ഞ് നടന്നാലല്ലേ കാര്യമുള്ളൂ. എടാ മനുഷ്യേ, എന്നെ പോലെയും നിന്നെ പോലെയും തലവരേലാത്തവന്മാർ എന്തു വരച്ചാലും വെള്ളത്തി വരച്ച വരയാണ്. കുംഭവേളക്ക് പോയതാ, ചെന്നു പെട്ടത് ജെല്ലിക്കെട്ടു. എന്നാ പിന്നെ കാളപ്പോരാവട്ടെ. നാട് തണ്ടി നാടറിഞ്ഞു നടക്കുന്നു നീയാണടാ കാറ്റ്. കൊതിയാവുന്നടാ കാറ്റ്, കാറ്റുപോലെ പാറിപ്പറന്ന് നടക്കാൻ കൊതിയാകുന്നു. ആരാടാ നിനക്ക് ഈ പേരിട്ടെ? ആതണ്ടിയ കൊല്ലണം ഗംഭീരം അല്ലേ? പറ ജസി, നിനക്കെന്തു തോന്നി പെത്തടിൻ തുന്നിയ മാന്ത്രിക പട്ടിൽ നാം സ്വപ്നശൈലങ്ങളിൽ ചെന്നു ചുംബിക്കവേ. ഉത്തുങ്കതങ്ങളിൽ പാർവതി ശങ്കര കൃഷ്ണകവും നേടിക്കിടച്ചോ. കാറ്റിവിടെ വരുമ്പോ ആദ്യം ഈ പാട്ട് പാടുന്നെന്താന്നറിയോ? പാട്ടല്ലടാ, കവിത. കുരിപ്പുഴ ശ്രീകുമാറിന്റെ ജസി. കുരിപ്പുഴല്ലടാ, ജസി എന്റെ കെ വി ജസി. പാട്ടല്ല ഈ ജെസി, ചാച്ചന്റെ കാമുകിയോ? ഒമ്പതാം ക്ലാസ് വെച്ച് ഒന്നിച്ചു പഠിച്ചാ എനിക്ക് പ്രേമുണ്ടായ കുഴപ്പം. ഞാൻ സുന്ദരനായ ജെസി, നിനക്കെന്തു തോന്നി ഉത്തുങ്കതങ്ങളിൽ പാർവതി ശങ്കര. ചൂടാണല്ലോ മാതാവേ. ഇപ്പൊ എല്ലായിടത്തും പനിയാ. പനി മാറും പറഞ്ഞ നല്ല ബ്രാണ്ടി കുടിയാ ചേച്ചി. ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നു, ഇഞ്ചി കുരുമുളക് ഇട്ട് കുടിക്കുന്നു, എന്തായാലും നല്ല പുകില. കയ്യിലുള്ള കാശ് തീർന്നപ്പോ സർക്കാർ ആശുപത്രിയുടെ തിണ്ട കയറി നിരങ്ങുക. അമ്മച്ചി, വിജ് ഡോക്ടറിലെങ്കിൽ നമുക്ക് EMC ഹോസ്പിറ്റലിൽ പോകട്ടാ. ഏത് ഡോക്ടറെ കാണാന? ചേച്ചി വിജ് ഡോക്ടർ, ഫിസിഷ്യൻ. പേരെന്താ? സാറ. ഏജ്? 52. 100 റുപ്പീസ്. 34 ആണ് നമ്പർ. 34 ആണല്ലേ. ഞാൻ
കുറച്ച് സെന്റ് അടുത്ത് അടിക്കടാ. നാറാത്തടിക്ക് ആഗ്രഹമില്ല എന്നിട്ടൊന്നുമില്ലടാ. നമ്മളിവിടെ ഇങ്ങനെ കുറ്റിയടിച്ച് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. 3 ലക്ഷത്തിന്റെ കോണ്ടാക്റ്റാ കിട്ടിയാ നമ്മള് രക്ഷപ്പെട്ടില്ലേ? രക്ഷപ്പെടാ എന്തിനാടാ കാശ്? കാശുള്ള ആരെങ്കിലും രക്ഷപ്പെട്ടിട്ട് അവനൊക്കെ കഷ്ടപ്പെട്ടിട്ടേയുള്ളൂ. ചോദിഞ്ഞുകൊണ്ട് വരിക, എനിക്ക് വല്ലവന്റെ പടി അതിന്റെ പട്ടിയെ പോലെ കാത്തിട്ട് കിടക്കുന്നു. ഇഷ്ടമല്ല കേട്ടാ. കിട്ടിയോടാ ഓർഡറായി. അതെ, പുതിയ ആള് ചാർജ് എടുത്തെന്നാ പറയുന്നത്. ഭയങ്കര സ്ട്രിക്റ്റാന്നാ കേക്കുന്നു. ഞങ്ങൾ സ്ട്രിക്റ്റാ അല്ലടാ. എന്റെ പൊന്ന് ചാച്ചമ്മ ചേട്ടാ കുളമാക്കരുതേ. ഒന്നോടിക്കടാ. എഴുപുന്നയിലെ തരകന്റെ വീട്ടിൽ കെട്ടിക്കേറി ചെന്നപ്പോഴേ പെണ്ണ് കേറി അങ്ങ് തെളിഞ്ഞി. തരകന്റെ മോനെയാ അവള് പ്രേമിച്ചത്. നീ ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ചേരും തരവും നോക്കിയിട്ട് മതി കിട്ടോ പെണ്ണെ. ഇനിയിപ്പ രക്ഷപ്പെടണെങ്കിലേ അതേ ഒരു വഴിയുള്ളൂ. പിടിക്കുമ്പോ കാശുള്ളവനെ നോക്കി പിടിക്കണം. എന്ന് ചേച്ചിക്ക് പിടിക്കാൻ പാടില്ലായിരുന്നോ? ഗൾഫുകാരനാന്ന് പറഞ്ഞാ കെട്ടിയത്, പിന്നല്ലേ തനിക്കോണം മനസ്സിലായത്. എന്റെ തലയിലെടുത്ത് ഇവക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇനിയൊക്കെ അവക്കിട്ട് ഇഷ്ടം. അമ്മയുടെ മോളുടെ പൗത്യസ് വിളിച്ചിട്ടില്ലേ? അമ്മച്ചി ആരാണ്ടൊക്കെ വന്നേക്കണ്. എന്തിനാണെന്ന് ചോദിക്കടി, പിരിവാണെങ്കിൽ പിന്നെ വരാൻ പറ. പിരിവുകാരല്ല, പഴയ പരിചയക്കാരാ. ഇതെന്നാ മീൻ പുഴവറ്റയാണോ? അയിലേ കണ്ടാൽ അറിഞ്ഞൂടെ. ചെറുക്കനെന്തേ? വർക്ക്ഷോപ്പില്. ഈ ഫോട്ടോ ഒന്ന് നോക്കേ. ഇത് ഗീവറു, ഇത് ഞാനാ, ഇത് സാറാ, നിന്റെ അമ്മയാ. അപ്പനമ്മയും ചവിട്ടുനടത്താറച്ചാ പ്രേമിക്കുന്നത്, അതറിയാവോ മോക്ക്? കാറൽസ്മാൻ ചരിതം, അതിന്റെ ഫോട്ടോ ഒക്കെ സാറുടെ ഉണ്ടാവുമല്ലോ അല്ലേ? അതൊക്കെ ഞാൻ പണ്ടേ കീറിക്കളഞ്ഞു. ഞങ്ങളെല്ലാം കൂടി നമ്മുടെ പഴയ യുവജന ചവിട്ടുനാടക കലാസമിതി ഒന്നുകൂടെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാ. കാറൽസ്മാൻ ഒന്നുകൂടെ കളിക്കണം, അതിൽ സാറ വേണം രാജ്ഞിയായിട്ട് തട്ടേ കയറാൻ. ഞാനില്ലേ, മാറി.